അവലല്ല ഞാനാ ഇതൊരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് കുറെ ആൾക്കാരൊക്കെ വരും. അപ്പോ നമ്മള് കാണാതെ രാവിലെ ഈ കൊല രണ്ടെണ്ണം ഓടിച്ചിട്ടുള്ള ഇത് പച്ചക്ക് തിന്നാൻ പറ്റുന്നില്ല. നമുക്ക് ഉപ്പിലിടാം, ഉപ്പിലിടാൻ പറ്റുമല്ലേ. ബാക്കി ഈന്തപ്പനെ കൊല കെട്ടി റെഡിയാക്കി നിർത്തിയേക്കാണ്. എന്നാ പിന്നെ നമുക്ക് അതിന്റെ പണി തുടങ്ങാം. വണ്ടിയും എടുത്തോണ്ട് മറ്റേ വണ്ടി എടുത്ത് ഇവിടെ കൊണ്ട് നടക്കൊണ്ടിട്ട് ഉണങ്ങി പോലെ മൊത്തം വിട്ടത് അതെല്ലാം വീഴാതെ നോക്കണേ. അതാ അപ്പുറം കൊണ്ട് അങ്ങനെ വിട്ടത് മുള്ളൊന്ന് കാണിച്ചു കൊടുക്കും. മുള്ള ആദ്യമായിട്ട് കൊണ്ടത് പഴുത്ത് പനി വരും. അതെ, ഇത് ഭയങ്കര വിഷമുള്ളതാണ് സംഭവം. അറിയൂല ഇതിന്റെ പനിയാണെന്ന് അറിയൂല. എനിക്കൊരു പ്രാവശ്യത്തോലെ മുള്ളു കൊണ്ടിട്ട് നല്ല പനി വന്നു. ഇതിനകത്തൊരു എന്തോ വിഷമുണ്ട്. പിന്നെ രണ്ടാമതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കുന്ന മുള്ളാണ്, ഒന്നും അറിയില്ല. ഈ പനയക്കേറ്റം പനയക്കേറ്റം എന്ന് പറഞ്ഞാലേ പണ്ടൊക്കെ ആൾക്കാർ പറയലുണ്ട് ഈ പനയെ കയറുന്ന പണിയാണെന്ന്. ഇതുപോലത്തെ പനയിലാണ് കയറുന്നത്. ഇതിനൊക്കെ ഇവിടെ കുറച്ചുകൂടെ വലിപ്പമുണ്ടാകും. ഇതുള്ള തൈ പനയാണ്. അപ്പൊ ഇതിലിങ്ങനെ ചവിട്ടി ചവിട്ടിയാണ് കയറുന്നത്. നമ്മളെ തെങ്ങി കയറുന്നത് പോലെ പിടിച്ച് കയറാൻ പറ്റില്ല. അപ്പൊ ഇത് കയറുന്ന ഇവിടെ കയർ പോലത്തെ സാധനമുണ്ട്. കയറിടും, എന്നിട്ട് അതിങ്ങനെ കയറി പോയിട്ടാണ് പോകുന്നത്. ഇത് ചെറിയ പന ആയതുകൊണ്ടാണ്. പിന്നെ തീൻപിടി തെങ്ങൻ തെങ്ങെന്നൊക്കെ പറഞ്ഞത് ചെറിയ പനയാണ്, പെട്ടെന്ന് കായ്ക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുകൊണ്ട് പണിയാൻ പറ്റുന്നത്. ഇനി കുറച്ച് നിങ്ങൾ പണി ടൂൾസ് കൈമാറിയിരിക്കുന്നു. നീടി അങ്ങനെ ഉണ്ടാവും. അത് പിടിച്ചേട്ട അത് കുറച്ചുകൂടെ മോളിൽ നിന്ന് വെട്ടി. നമ്മൾ ഓലകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാലിന്റെ വെട്ട വെട്ടുന്ന കേട്ടോ, കൊല്ലാനുള്ള വെട്ട. ഇത് ചാക്കുകൊണ്ടിരിക്കുന്ന ഈ സംഗതി എന്ന് പറഞ്ഞാൽ ഈന്തപ്പനയുടെ കൊല ഇങ്ങനെ പഴുക്കാറാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് നിറച്ചിട്ട് ഇങ്ങനെ കെട്ടി വയ്ക്കും. ആ കെട്ടി വയ്ക്കുന്നതിനുള്ള സഞ്ചിയാണ് ഇത്. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ചിരുന്ന സഞ്ചിയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് കിളിയും കാക്കയൊക്കെ തിന്നാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി റെഡിയാക്കി വയ്ക്കണം. പക്ഷേ നമ്മൾ ചില ഷാർജ സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കെട്ടി വയ്ക്കുന്ന കെട്ടങ്ങനെ ഇരിക്കുകയും ചെയ്യും. അതിനകത്തു നിന്ന് സാധനങ്ങൾ ആൾക്കാർ തിന്നുകൊണ്ട് പോയിട്ട് കവർ മാത്രം കവറും അതിൻ്റെ ക്ലാഞ്ഞിലും മാത്രം നിൽക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കൊലകൾ നമുക്ക് പഴുത്ത് കിട്ടുമെന്ന് അറിയാൻ വയ്യ. കാരണം ഇത് ഒടിച്ചു കളഞ്ഞു. ഏതോ സാമൂഹ്യ ദ്രോഹികൾ, നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ ദ്രോഹികൾ. നമ്മളെല്ലാ വർഷം കഴിഞ്ഞ വർഷത്തെ ഇതെപ്പോഴും ഇപ്പോഴും നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. ആൾക്കാർക്ക് കൊടുത്തതിനൊക്കെ ശേഷമുള്ളത് നമ്മുടെ കയ്യിലിപ്പോഴും ബാക്കിയുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു തരം ഈത്തപ്പഴമാണ്. ആ അഞ്ച് പനയുള്ളെങ്കിലും രണ്ട് മൂന്ന് അർബാന നിറച്ചുള്ള ഈത്തപ്പനം കിട്ടും അല്ലേ. ഞാൻ തന്നെ കേറാം. നാട്ടില് പോലെ കേറാൻ പറ്റുന്നുണ്ട്.
പ്രാവ് ഇത് പനയില് കൂട് വെക്കോടെ അതാണ് പനപ്രാവ് പനപ്രാവ് ഇത് കെട്ടെന്ന് വെച്ച് റിസ്ക് ഉള്ള പണിയായത് ആദ്യമേ അതിനകത്ത് രണ്ടുമൂന്ന് കമ്പ് വെട്ടി കളയടേ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഇതല്ലേ അല്ല 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 പറ കട്ട് ചെയ്യട്ടെ ഇത് അപ്പോൾ ഈ ഈന്തപ്പനയുടെ ഇതുപോലത്തുള്ള ഓലകൾ വെച്ചിട്ടാണ് പണ്ട് ഇവിടെ തീയരിക്കാന് വീടുണ്ടാക്കാൻ വീടിൻ്റെ മേൽക്കൂര ഇങ്ങനെ മേയാനൊക്കെ ഉപയോഗിക്കും ഈ ഓല ഇപ്പോഴും ഹെറിറ്റേജ് ഏരിയയിലൊക്കെ ചെന്നാൽ ഇതിങ്ങനെ വൃത്തിയാക്കിയത് പറക്കി അടുക്കി വെച്ചിട്ട് മേൽത്തട്ട് മേയുന്ന കാണാം വീടിൻ്റെ മേൽത്തട്ടുകളൊക്കെ ഇപ്പം വലിയ വലിയ വീടുകളുണ്ടെങ്കിലും പണ്ട് ഇവിടെ ഇതൊക്കെ ചേർന്ന് വീടുകളുണ്ടാക്കിയിരുന്നു ഇതിൻ്റെ ഈന്തപ്പന എന്നാണ് അവരുടെ കൽപ്പവൃക്ഷം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി